അഫർമേഷൻസിന് നമ്മുടെ ലൈഫിൽ വളരെയധികം സ്ഥാനമുണ്ട്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും അഫർമേഷൻസ് ചെയ്യാറുണ്ട്. ബിസിനസ്സിൽ നമുക്ക് അഫർമേഷൻസ് എങ്ങനെ ഉപയോഗിക്കാം, ഈ അഫർമേഷനുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് പരിഗണിച്ചേക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോകളുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അഫർമേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ അഫർമേഷൻ എന്നുള്ളതിൻ്റെ മലയാളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പ് അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുക, സ്ഥിരീകരിക്കുക, ദൃഢമായിട്ട് പറയുക, ദൃഢപ്രതിജ്ഞ ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുന്ന കാര്യത്തെയാണ് അഫർമേഷൻ എന്ന് പറയുക. ബിസിനസ്സിൽ നമ്മൾ പല ബിസിനസ് ഓണേഴ്സും വിജയിച്ചിരിക്കുന്ന ഒരു കൂട്ടം ബിസിനസ് ഓണേഴ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ദൃഢമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ക്വാളിറ്റി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ ക്വാളിറ്റി പ്രോഡക്ട്സേ ചെയ്യത്തുള്ളൂ, ക്വാളിറ്റി ചെയ്യും, ഇതെല്ലാം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് തുടക്ക സമയത്ത് ആൾക്കാർ പറയുന്നത്. എന്നാൽ ഇതിനെ ഉറപ്പിക്കുന്നതാണ് അഫർമേഷൻ. ഓക്കെ, അഫർമേഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയാന്ന് പറയുക. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അഫർമേഷൻ്റെ കുറേ ലിസ്റ്റുകൾ തയ്യാറാക്കി കലണ്ടറൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ടേബിൾസിൽ വയ്ക്കാനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ടേബിൾസിൽ രാവിലെ നമ്മൾ വർക്കിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. നമുക്ക് ഒന്ന് രണ്ട് ചെറിയ അഫർമേഷൻസ് ഒന്ന് നോക്കാം. ഞാൻ എൻ്റെ ബിസിനസ്സിൽ എല്ലാ ദിവസവും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും എന്നുള്ളത് ഒരു അഫർമേഷനാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ അഫർമേഷൻസ് പറയുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ബിസിനസ്സിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും എന്ന് നിരന്തരം പറയുന്ന ഒരാൾ ആക്റ്റീവായിട്ട് തന്നെ ബിസിനസ്സിൽ പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ ഞാൻ എനിക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടേ ഞാൻ എക്സ്പെൻസ് ചെയ്യുള്ളൂ. ഇതൊരു ദൃഢ പ്രതിജ്ഞയാണ്, പലർക്കും കഴിയാറില്ല. അത് ഒരു രൂപയിൽ നിന്ന് തുടങ്ങിയാൽ പോലും അതൊരു തുടക്കമാണ്. അത് 10 രൂപയാവാം, ഒരു ദിവസം 1 രൂപയാവാം, ഒരു ദിവസം 10 രൂപയാവാം, ഒരു മാസം ഇത്രയാവാം, പക്ഷേ നമ്മൾ തുടങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്, കാരണം നമ്മൾ 20 വർഷം വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ എന്നിട്ടും നമ്മുടെ പോക്കറ്റ് കാലിയായിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഈ അഫർമേഷൻ നമ്മളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും, നമുക്ക് ഉറപ്പ് വരുത്തും. അതായത് നമുക്കൊരു പൈസ വന്നു കഴിഞ്ഞാൽ ആ വരുന്ന എമൗണ്ട് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ എക്സ്പെൻസ് ചെയ്യുക, അതൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ ഞാനീ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിങ്ങളുടെ ഒരു വാല്യൂ സിസ്റ്റത്തിനെ അഫർമേഷനിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും, ഉറപ്പ് വരുത്താനായിട്ട് കഴിയും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി നല്ല നല്ല അഫർമേഷൻസ് അല്ലെങ്കിൽ നല്ല നല്ല വാല്യൂസ് ഉണ്ട്, അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് അഫർമേഷൻസ്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഞാൻ എല്ലാ മാസവും ചാരിറ്റബിൾ ചെയ്തിരിക്കും. ഇത് അഫർമേഷനാണ്. നമ്മൾ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ മറന്നുപോകും, വിട്ടുപോകും അല്ലേ. പക്ഷേ ഇതിനെ എല്ലാ ദിവസവും നമ്മുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ടായിട്ടൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നമുക്കൊന്ന് സ്കോൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 2-3 എക്സാമ്പിളും ഇപ്പോൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ എല്ലാ മാസവും ഞാനൊരു നിശ്ചിത എമൗണ്ട് ചാരിറ്റബിൾ ചെയ്തിരിക്കും എന്ന് പറയുന്ന എമൗണ്ട്, അതൊരു കുഞ്ഞിതാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് വളരുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാട് ഉള്ള ഏതെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ മാസവും ഒരു സഹായം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് പഠനമാണെങ്കിലും ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഏതെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഒക്കെ റെഗുലറായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ്സിലൂടെ ഒരു നന്മയും നടക്കുന്നുണ്ട്. പക്ഷേ അത് അഫർമേഷനിലൂടെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളൊരു ലിസ്റ്റ് ഓഫ് അഫർമേഷൻ 20-30 ലിസ്റ്റൊക്കെ ഉള്ള അഫർമേഷൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഫർമേഷൻ എല്ലാ ദിവസവും ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഗോളിലേക്ക് എത്തും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 100 സ്റ്റാഫ് ഉണ്ട്, 100 കുടുംബങ്ങൾക്ക് ആശ്രയമായി മാറാൻ എനിക്ക് കഴിയും, ഞാൻ 100 കുടുംബങ്ങളുടെ ആശ്രയമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അഫർമേഷൻ പറയാം. അഫർമേഷൻസ് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ ഗോൾ ബുക്ക് എഴുതുന്നത് പോലെയാണ്. ഗോൾ ബുക്ക് എന്ന് പറയുന്നത്, നമ്മൾ ചില ഗോൾ ബുക്ക്സിന് ഒരു രീതിയുണ്ട് കേട്ടോ. ഗോൾ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ നേടി എടുത്തതായിട്ട് നമുക്ക് പറയണം. അപ്പോൾ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് 100 കുടുംബങ്ങൾക്ക് ആശ്രയമാകാനായിട്ട് എനിക്കും എൻ്റെ സ്ഥാപനത്തിനും കഴിയുന്നുണ്ട് എന്നെഴുതണം. കഴിയുന്നുണ്ട്, അത് നേടിയെടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗോൾ എഴുതാനായിട്ട് കഴിയും. അതിനെ തന്നെ നമുക്ക് അഫർമേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താണോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് ചെയ്യുവാനായിട്ട് അഫർമേഷൻസിന് കഴിയും. അപ്പോൾ ബിസിനസ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് ഗൂഗിളിലോ അതോടൊപ്പം തന്നെ മറ്റു ടൂൾസിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ബിസിനസ് അഫർമേഷൻ എഴുതിയാൽ ധാരാളം ഇംഗ്ലീഷും മലയാളം അഫർമേഷൻ കിട്ടും. അതിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും നന്നായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ അഫർമേഷനിലേക്ക് കൊണ്ടുവരിക. അഫർമേഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിലിയുടെ റിലേഷൻസിലാണെങ്കിലും കുട്ടികളാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഏറ്റവും നന്നായിട്ട് പഠിക്കും എന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ അഫർമേഷനിൽ കുട്ടികളുടെ അഫർമേഷൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ കഴിയും. കാരണം ലോകത്തിൽ വിജയിക്കുന്ന ആൾക്കാരെ ഈ നമ്മൾ 100 പേരെ എടുത്താൽ ഒരു 80% ആൾക്കാരും ജനറലൈസ്ഡ് ചെയ്ത് കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ ഒരു 20% ആൾക്കാർ മാത്രമായിരിക്കും നല്ല രീതിയിൽ ടോപ്പ് ലിസ്റ്റിലേക്ക് വന്ന് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ
ബിസിനസ് ഒക്കെ ആ ഒരു 20% കാറ്റഗറിയിലേക്ക് വരികയും ആ 20 ആണ് 4%. ആ 4% മാത്രമാണ് ലോകത്തിലെ ഏറ്റവും നല്ല റിച്ചസ്റ്റ് മാൻ എന്നുള്ള രീതിയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ ആകാതെ ജനറലൈസ്ഡ് ആയി പോവാതെ അഫർമേഷൻസ് എല്ലാ ദിവസവും ചെയ്ത് കൃത്യമായിട്ടുള്ള വാല്യൂ സിസ്റ്റം കൊണ്ടുവന്ന് ആ വാല്യൂ സിസ്റ്റത്തിൽ കണ്ണുമടച്ചത് ഫോളോ ചെയ്യാൻ തക്ക വേണം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും പോലെ പല സമയത്ത് പല ചിന്തകളായിരിക്കില്ല. കഴിഞ്ഞ വർഷം നല്ലൊരു നമ്മൾ ചിന്ത മനസ്സിൽ വന്നു, പക്ഷെ ഇന്ന് നോക്കുമ്പോഴത്തേ ആ ചിന്ത എവിടെയോ പോയി. അങ്ങനെയല്ലാതെ നമ്മുടെ വാല്യൂ സിസ്റ്റത്തെ മുറുകെ പിടിക്കാൻ നമ്മുടെ അഫർമേഷൻസ് സഹായിക്കും. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിലും മറ്റ് ലൈഫിൻ്റെ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അഫർമേഷൻസ്, നിങ്ങൾ ചെയ്യുന്ന അഫർമേഷൻസ് ഒക്കെ ഇവിടെ കമൻറ്റിൽ അറിയിക്കാം. മറ്റുള്ളവരുടെ കമൻറ്റ്സ് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകളുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.